ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ ഞങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സൺഡേ, ഇവിടെ കുറച്ച് മാർക്കറ്റൊക്കെ ഉണ്ട്. സൺഡേ മാർക്കറ്റ് ആക്ച്വലി ഇവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡ്, പിന്നെ ഇവിടുത്തെ ആളുകൾ ഓരോന്ന് ചെയ്ത ക്രാഫ്റ്റുകൾ, പിന്നെ ഷൂ, ചപ്പൽസ്, അതൊക്കെ അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ, ഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം വന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് മാർക്കറ്റൊക്കെ കാണാൻ പോയിട്ടുണ്ട്. നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പം പിന്നെ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം സൺഡേ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ ആ കാഴ്ചകളിലേക്ക് കടക്കാം. നിങ്ങളോട് പറയാൻ മറന്നു, ഞാൻ ഇന്നലെ മുടി ഒരു ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലായിരുന്നു. അതിന് ശേഷം ഞാനിപ്പോൾ വാഷ് ചെയ്തു. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനെയാണ് മുടി കിടക്കുന്നത്. അതായത് അതിൻ്റെ ആ ഒരു വേവായിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു ഫ്രിസ്നെസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഫ്രിസി ഹെയർ എല്ലാം മാറി കുറച്ച് സ്മൂത്തായിട്ടുണ്ട് മുടിയൊക്കെ. അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് വാഷിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവർ ആ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തത് കാരണമായിരുന്നു അത്രയും ഒരു സ്ട്രെയിറ്റ് ആയിട്ടും നല്ല ഭയങ്കര സിൽക്കി ആയിട്ടും കിടന്നത്. അതൊക്കെ മാറി കുറച്ചുകൂടെ നാച്ചുറൽ ആയിരുന്നു. ആഫ്റ്റർ ഒന്ന് രണ്ട് വാഷിന് ശേഷം കുറച്ചും കൂടെ അത് മാറും, ഒരു ടെക്സ്ചർ മാറി. നമ്മളെ നാച്ചുറൽ ഹെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ആ ഒരു ഫ്രിസ്നെസ്സൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെടും, കാരണം ഒരുപാട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കോല് പോലെ കിടക്കുന്നതിലും നല്ലത് ഇതിങ്ങനെ കുറച്ച് നാച്ചുറലായിട്ട് കിടക്കുന്നതാണ് എൻ്റെ താല്പര്യം. ഞങ്ങളിന്ന് ആക്ച്വലി പോയത് റോസ് ബാങ്ക് സൺഡേ മാർക്കറ്റിലാണ്. റോസ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ഒരു മോളുണ്ട്. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലുള്ള ടോപ്പ് ഫ്ലോറിൽ ഒരു ഡെഡിക്കേറ്റഡ് പോർഷൻ ഈ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. എല്ലാ സൺഡേസിലും രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ ഈ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇതിന് മുമ്പ് ഈ മോളിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു മാർക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങോട്ടേക്ക് അങ്ങനെ പോയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സൺഡേ മാർക്കറ്റിലോട്ട് പോകുന്നത്. അവിടുത്തെ ഈ ഒരു ക്യാൻഡിൽ ഷോപ്പിൽ ഒരു സെൻറ്റഡ് ക്യാൻഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാൻഡൽവുഡും പിന്നെ മറ്റെന്തോ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു. റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങാൻ നിന്നില്ല. അതുപോലെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്തരേഖ ശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ ഈ കൈ നോക്കി അവരുടെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം 30 മിനിറ്റിന് 550 റാൻഡോ അങ്ങനെ എന്തുമായിരുന്നു അവരവിടെ റേറ്റ് എഴുതി വെച്ചിരുന്നത്. അത് നല്ല കൂടുതലായതുകൊണ്ട് കുറച്ച് മറ്റേ ആളോട് പറയുന്ന ഫ്യൂച്ചറൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ തടുതപ്പി. അതുപോലെ തന്നെ ഈ കാണുന്ന ബീഡ്സിൻ്റെ ഈ ബാഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ QR കോഡും അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേണ്ട ഡിസൈൻസ് അവരുടെ പേജിൽ നിന്ന് നോക്കി ഓർഡർ ചെയ്യുകയും ചെയ്യായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഷോപ്പായിട്ട് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി മാല, വള, കമ്മൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളോട് സംസാരിച്ചപ്പോഴത്തേക്കും അവരിപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന് കുടിയേറിയവരാണ്. പക്ഷേ അവരിപ്പോൾ 4th generation ആണ്. ഇവിടെ ഞാൻ ആക്ച്വലി കുറേ നോക്കിയിട്ടൊക്കെ ഒരു മാല വാങ്ങി. ഞാനങ്ങനെ പൊതുവെ മാല കമ്മലൊക്കെ ഇങ്ങനെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇടുന്നതോ അല്ല മാറി ഇടുന്ന ആളൊന്നുമല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വാങ്ങി. ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ എപ്പോഴേലുമൊക്കെ മാച്ച് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. ചെടികളുടെ ഈ കടയിൽ ഓറഞ്ച്, ബ്ലൂബെറി ഒക്കെ തുടങ്ങി കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ കാണുന്ന എല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടപ്പോഴത്തേക്കും വാങ്ങണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. ഇതിൻ്റെ എല്ലാം പ്രൈസ് നല്ല അഫോർഡബിൾ ആയിരുന്നു. പക്ഷേ ഞാനിതൊക്കെ വാങ്ങിയിട്ട് നോക്കുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങാൻ പോയില്ല. കാരണം ഇത് വാങ്ങിയിട്ട് നമ്മൾ ആ ചെടികളെ നോക്കാതെ അതിനെ നശിപ്പിച്ച് കളയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അത് കാരണം ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് ഇതിന് റെഡി ആവുന്ന ഒരു കാലത്ത് ഞാൻ ചെടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്നെങ്കിലും എൻ്റെ ബാൽക്കണി ഒരു പൂങ്കാവനമാക്കി മാറ്റണം എന്ന് ചെറിയൊരു ആഗ്രഹം ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. ഇത് ഫുള്ള് പെൻസിൽ സ്കെച്ചാണ്. ഒരു 11 different ഷെയ്ഡ് ഓഫ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആർട്ടിസ്റ്റ് അത് വരച്ചിരിക്കുന്നത്. ഈ ക്രോഷേ ചെയ്യുന്നതും അവിടുത്തെ ആൾ അവിടെ ഇരുന്ന് അപ്പം തന്നെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡോൾസൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കാണുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് വാങ്ങിച്ച് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ആക്ച്വലി ഞാൻ ഈ ഒരു മാർക്കറ്റിൽ ആദ്യമായിട്ട് വന്നത് കാരണം ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന് എനിക്കങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മളതുകൊണ്ട് ഷോപ്പ് ചെയ്യാനുള്ളൊരു പ്രിപ്പയർഡായിട്ടല്ല വന്നത്. ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആനിമൽസിൻ്റെയൊക്കെ ഷേപ്പിലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അവിടെ ഇവിടെയായിട്ടൊക്കെ കുറച്ച് ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ ആഫ്രിക്കൻ ഫുഡ്സ്, ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇവരുടെ ഫുഡ് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരുപാട് എരിവോ അല്ലെങ്കിൽ മധുരമോ അങ്ങനെയൊന്നുമില്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ മസാലകളൊന്നും ചേർക്കാതൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഇവർ ചെറിയൊരു ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പ് ചെയ്യാൻ നേരം അവരവിടെ വിട്ട് കഴിഞ്ഞാൽ അവരവിടെ കളിക്കും, നമുക്ക് സ്വസ്ഥമായിട്ട് ഷോപ്പ് ചെയ്യുകയും ചെയ്യായിരുന്നു. പോപ്പി പക്ഷേ ചൂടൊക്കെ അടിച്ചിട്ടായിരിക്കും. അവൻ്റെ പിന്നെ ഒന്നാമത് ഉറങ്ങുന്ന ടൈമും ഒക്കെ ആയതുകൊണ്ട് അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മളങ്ങനെ സ്ട്രോളറൊന്നും പോപ്പിക്ക് വാങ്ങിയിട്ടില്ല, കാരണം അവൻ അതിലൊന്നും ഇരിക്കാറില്ല. നമ്മൾ വാങ്ങിയ വസ്തുക്കൾ ഇങ്ങനത്തെയുള്ള എല്ലാം വേസ്റ്റ് ആവുമായിരുന്നു, അവൻ ഒന്നിലും ഇരിക്കത്തില്ലായിരുന്നു. പെയിൻറ്റിങ് താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നു. അവർ കുറേ ഇമേജസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ ചെയ്യാനായിട്ട്.
പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ മദ്യം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അവരൊരു സൈഡിലൊരു ചെറിയൊരു മിനി ബാർ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമുക്ക് വേണം വെള്ളം അടിക്കായിരുന്നു. പിന്നെ അവിടെ കുറേ ആഫ്രിക്കൻ പ്രൊഡക്ട്സും കുറച്ച് ആഫ്രിക്കൻ മാലകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ മാല എന്നൊക്കെ പറഞ്ഞാൽ ഓരോ മുത്തിനും ഓരോ നിറത്തിനും ഒക്കെ ഓരോ അർത്ഥങ്ങളാണ്. അതുപോലെ തന്നെ അവരോരോ ഒക്കേഷനൊക്കെ അനുസരിച്ചിട്ട് ഓരോ അർത്ഥങ്ങളൊക്കെ വരുന്ന ഇതിലാണ് ഇരുന്നത്. തടിയുടെ കുറേ പ്രൊഡക്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തവികൾ, പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതും അതും പലതും ഓരോ ആനിമൽസിൻ്റെ ഒക്കെ ഷേപ്പിലൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു തവി കണ്ടിരുന്നു, ചെറിയത്. അതിൽ ജിറാഫിൻ്റെ ബോഡി പോലെയാണ് നമ്മൾ ആ കൈ പിടിക്കുന്ന വശം അവർ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ആഫ്രിക്കൻ ചെണ്ട എന്താണ്, അതിലാണെങ്കിൽ അവർ പല പല ആർട്ടൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി പോപ്പി ഈ തോളത്ത് കിടക്കുന്ന കാരണം അവനെ എടുത്ത് ഇതെല്ലാം കാണാൻ പോയപ്പോഴത്തേക്കും ഞാനും നല്ല ടയേർഡായി. അതുകൊണ്ട് ചിലതൊന്നും ഞാൻ ചോദിക്കാനേ പോയില്ല. ദാ ഈ കാണുന്ന മാസ്കൊക്കെ നമ്മൾ കുറച്ച് മൂവീസിലൊക്കെ കണ്ടിട്ടില്ല. ഞാൻ ഏതൊക്കെയോ മലയാളം മൂവി അല്ല, അല്ലാത്ത കുറച്ച് മൂവീസിലൊക്കെ ഇങ്ങനത്തെ മാസ്കൊക്കെ കണ്ടിട്ടുണ്ട്. ദാ ഈ ഒരു ചെസ് ബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഓരോ കരുക്കളും അവർ സിംബോളിക്കായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നോർമലി ഉള്ള ഒരു ചെസ് ബോർഡിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ കുറേ ആനിമൽസൊക്കെ അവർ തടിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ജിറാഫിനെ തവിയിൽ കണ്ട ആ ഒരു ഇത് ഇവിടെ ഉള്ളത്. അതും നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനൊരു 250 റാൻഡെന്തോ ആയിരുന്നു. അത് നല്ല കൂടുതലായിരുന്നു എനിക്ക് വില തോന്നിയത്. അവർ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിപ്പം വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ വെക്കുന്ന ഒരു കിരീടമൊക്കെ പോലത്തെ എന്തോ ഒരു സാധനമാണ്. ഇത് നമ്മൾ മൂപ്പനൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ സിനിമകളിൽ, അതുപോലത്തെ എന്തോ ഒരു ഐറ്റമാണ് അത്. കുറേ ബാഗുകളും തൊപ്പികളും ഒക്കെ വെക്കുന്ന ഒരു കടയായിരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആഫ്രിക്കൻ പ്രോഡക്ട്സ് മിക്കതും ഭയങ്കര കളർഫുള്ളാണ്. ഈ ഒരു കടയിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സ് അവരെ വെച്ച്. അതും കൂടുതലും അവർ വെച്ചിരിക്കുന്ന അതിലെ ഇമേജസ് എന്നൊക്കെ പറയുന്നത് എല്ലാം ഓരോ ആനിമൽസാണ്. അതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ആനയുണ്ട്, ജിറാഫുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവർ കൂടുതലും ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ആ ഒരു കൾച്ചറൊക്കെ കൂടുതലും ഈ ഒരു വൈൽഡ് ലൈഫോ അല്ലെങ്കിൽ അതിനോടൊക്കെ കുറച്ചുകൂടെ റിലേറ്റഡൊക്കെ ആയിരിക്കും. നമ്മൾ വേറൊരു നാട്ടിൽ ഇത് വേറൊരു ഭൂഖണ്ഡത്തിൽ വേറൊരു രാജ്യത്തിൽ വന്നിട്ട് അവരുടെ ആ ഒരു കൾച്ചറും അതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുമ്പ് പോയ സൺഡേ മാർക്കറ്റിൽ ആക്ച്വലി ഇത്രയും ഇല്ലായിരുന്നു. ഇതൊരു ചെറിയൊരു സൺഡേ മാർക്കറ്റായിരുന്നു ഞാൻ അന്ന് പോയതൊക്കെ. അപ്പം ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ജെം സ്റ്റോൺസ് ആണ്. ജെം സ്റ്റോൺസ് വെച്ചിട്ട് അവർ ഓരോ കുഞ്ഞു 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 ട്രീ പോലെ വെച്ചേക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ലിവിങ് റൂമിൽ ഒരു ഡെക്കറൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് ആദ്യമേ എനിക്കൊരു ഷെൽഫൊക്കെ വാങ്ങണം. അത് വാങ്ങിയതിന് ശേഷം ഈ കാണുന്ന മാർക്കറ്റിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനത് ബെൻസനോട് പറയുകയും ചെയ്തു, നമുക്ക് കുറച്ച് ഷെൽഫൊക്കെ അവിടെ വെച്ചിട്ടാണെങ്കിലും ഇവിടെ വന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങിപ്പോകണമെന്ന്. ഞങ്ങളൊരു ഐസ്ഡ് കോഫിയൊക്കെ വാങ്ങിച്ചു. നല്ല ചൂടാണ്, ഇപ്പം 29 degrees അങ്ങനെ എന്തോ ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനൊരു മാല മാത്രമേ വാങ്ങിയുള്ളൂ, വേറൊന്നും വാങ്ങിയില്ല. പിന്നെ കുറേ എല്ലാം നോക്കി കണ്ടു, കുറേ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം വീടൊക്കെ ആയിരുന്നെങ്കിൽ കുറേ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ റെൻറ്റിന് താമസിക്കുന്നത് ഇങ്ങനെ കുറേ സാധനത്തിന് കാശ് മുടക്കിയിട്ട് പിന്നെ നമുക്ക് വേസ്റ്റാണ്. അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. ചെടികൾ കണ്ടായിരുന്നു, ഒരു കൈ നോക്കിയാലോ എന്നുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു, എനിക്ക് പറ്റിയ പണിയില്ലാത്തതുകൊണ്ട്. അതാ പൂപ്പി ഇവിടെ കണ്ടോ, പൂപ്പി ചൂടെല്ലാം അടിച്ച് നല്ല ഉറക്കമാണ്, അതിന് ടയേർഡായി. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ. ചൂടായതിന് പൂപ്പിയുടെ മുടി ഞാൻ കെട്ടിവെച്ചപ്പോഴത്തേക്കും വീട്ടിലോട്ട് അയക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണിത്. വെറുതെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു.